നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. നിയമസഭാ കയ്യങ്കളി കേസിലെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രതികൾ ക്രിമിനൽ വിചാരണ നേരിടണമെന്ന് ഇന്നലെ സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചിരുന്നു. എന്നാൽ നിയമസഭാ അതിക്രമ കേസിൽ വിചാരണ നേരിടേണ്ടി വരുന്ന മന്ത്രി വി ശിവൻകുട്ടി രാജിവെക്കേണ്ടതില്ലെന്ന സിപിഎം തീരുമാനത്തിന് പിന്നിൽ ലാവ്ലിൻ പേടിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത്. മാത്രമല്ല, കഴിഞ്ഞയാഴ്ച SNC ലാവ്ലിൻ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ മുഴുവൻ തെളിവുകളും പരാതിക്കാരനായ ക്രൈം എഡിറ്റർ TP നന്ദകുമാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി രാജിവെക്കേണ്ടെന്ന രാഷ്ട്രീയ തീരുമാനം സിപിഎം എടുത്തിട്ടുള്ളതിനാൽ ശിവൻകുട്ടി ഉടനടി സ്ഥാനമൊഴിയില്ല. കൂടാതെ ഇത് പ്രതിപക്ഷത്തിനും അറിയാം. ലവ്ലിൻ കേസിലെ വിധി എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ വേണ്ടിയാണ് പിണറായി വിജയന്റെ ലക്ഷ്യമെന്നും അതുകൊണ്ടാണ് ശിവൻകുട്ടിയെ സംരക്ഷിക്കുന്നതെന്നും പ്രതിപക്ഷം വിലയിരുത്തുകയാണ്. അതുതന്നെയാണ് സത്യവും. നിയമസഭാ കയ്യങ്കളി കേസിലെ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള പ്രതികൾ ക്രിമിനൽ വിചാരണ നേരിടണമെന്ന് ഇന്നലെ സുപ്രീംകോടതി വിധി പ്രസ്താവിച്ചിരുന്നു. കേസ് പിൻവലിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതിയുടെ വിധി. ഇതിനു പിന്നാലെ പ്രതിപക്ഷം ശിവൻകുട്ടിയുടെ രാജിക്കായി മുറവിളി കൂട്ടുകയായിരുന്നു. എന്നാൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിചാരണ നേരിടേണ്ടി വന്നാലും മന്ത്രി രാജിവെക്കാത്തത് പുതിയ കീഴ്വഴക്കം ലക്ഷ്യമിട്ടാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. കൂടാതെ ലാവ്ലിൻ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ കേസിൽ മുഖ്യമന്ത്രി വിചാരണ നേരിടണമെന്നാണ് വിധി വരുന്നതെങ്കിൽ അന്ന് പിണറായിയുടെ രാജിക്ക് സിപിഎമ്മിനുള്ളിലും ആവശ്യം ഉയരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത് മനസ്സിലാക്കിയാണ് ശിവൻകുട്ടിയുടെ തീരുമാനമുള്ളത്. ഇതോടെ സുപ്രീംകോടതി വിധി എതിരായാൽ പിണറായിക്കും രാജിവെക്കേണ്ട ആവശ്യം ഇല്ലാതെയാകും. ഇതോടെ സിപിഎം രക്ഷപ്പെട്ടു. നിയമസഭാ കയ്യങ്കളി കേസ് നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പ്രോസിക്യൂഷനാണ് ശിവൻകുട്ടിക്കെതിരെ വാദിക്കേണ്ടത്. ലാവ്ലിൻ കേസിൽ CBI ആണ് അന്വേഷണ ഏജൻസി. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് കേസ് നടത്തിപ്പിൽ യാതൊരു റോളുമില്ല എന്നുള്ളതും മറ്റൊരു കാര്യം. സ്വാധീനിക്കാനും കഴിയുകയുമില്ല. ഈ സാഹചര്യം എല്ലാം ചർച്ചയാക്കി ലാവ്ലിൻ വിധി എതിരായാലും പിണറായി രാജിവെക്കില്ല. കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിടുതൽ നൽകിയ സാഹചര്യവും വിശദീകരിക്കും. ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ശിവൻകുട്ടി രാജിവെച്ചാൽ ഇത് പൊളിയും. ഈ സാഹചര്യത്തിലാണ് ശിവൻകുട്ടിക്ക് വിനയാകുന്നത്. അതേസമയം ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ രണ്ട് ജഡ്ജിമാർ കൂട്ടുനിന്നെന്നും ഇതിന്റെ പ്രത്യുപകാരമായി സിയാലിന്റെ 120,000 ഓഹരികൾ കൈക്കൂലിയായി ജഡ്ജിമാർക്ക് ലഭിച്ചെന്നും ആരോപണം ഉയർന്നത് വലിയ വിവാദമായിരുന്നു. കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ED കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിണറായിയുടെ പുതിയ നീക്കമുള്ളത്. അഴിമതി കേസുകളിൽ സംശയ നിഴലിലുള്ളവർക്ക് മത്സരിക്കാൻ സീറ്റ് പോലും കൊടുക്കാത്ത പാർട്ടിയായിരുന്നു ഒരു കാലത്ത് CPM. വിചാരണ നേരിടുന്നവരെ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ലാവ്ലിൻ അഴിമതിയിൽ പ്രതിയായിരുന്ന പിണറായി മത്സരിക്കാത്തത് പോലും ഈ സാഹചര്യത്തിലാണെന്ന് CPM തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എന്തായാലും ലാവ്ലിനിലെ വിധി എതിരായാൽ ശിവൻകുട്ടിയുടെ കീഴ്വഴക്കം പിണറായിക്കും തുണയാകുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. ശിവൻകുട്ടിയുടെ രാജി മുഖ്യമന്ത്രി ഒഴിവാക്കുന്നത് ഇതുകൂടി മനസ്സിൽ കണ്ടാണെന്നാണ് മറ്റൊരു വാദം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.